മൈക്കൽ ജാക്സൺ കഴിഞ്ഞ് ഇനി ആരെന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് എന്റെ മുന്നിൽ ഇരിക്കുന്നത്. ഹോട്ട് ചെയ്യുന്ന രീതിയിലൊക്കെ ട്രോൾ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ, ബാഹുബലിയുടെ ശരിയും എന്താ ടിന്റുമാരുടെ മനസ്സും. നിനക്കായൊരിക്കൽ നീയുള്ള ലോകം, ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. കാരണം അത്രയും ഒരു കോമഡി ആയിട്ട്, അതായത് അവൻ കോമഡി ആക്കിയതാണ്, നമ്മളെ ട്രോൾ ചെയ്താണെങ്കിലും അത് രസകരമായിട്ടാണ് പോയിട്ടുള്ളത്. എല്ലാവരും ചെയ്യണത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഈ പ്ലാറ്റ്ഫോമിനെ ആയിരിക്കൂല. അത് ശരിക്കും കലാബോധം എല്ലാ ആൾക്കാർക്കും മനസ്സിലാവും എന്താണ് സംഭവം. കലാബോധം ഉള്ളവർക്ക് മാത്രം മനസ്സിലാവുള്ളു. അതെ, അല്ല അല്ലാത്ത ആൾക്കാർക്ക് അതായത് ഇതിനെ പറ്റി അറിയില്ലല്ലോ. ഒരുപാട് പേരേക്ക് അറിയിപ്പിച്ച സോങ് ആണ് നീ ചിരിപ്പിച്ച് പണ്ടാരം മടക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ ഇൻസ്റ്റ മൂടുന്നത് തന്നെയാണ് നല്ലത്. എല്ലാവരായിട്ടും ബെറ്റർ ഇൻസ്റ്റ മൂടല കാരണം എന്നെ ബ്ലോക്ക് ചെയ്ത് കണ്ട് അവർ പോവാ. കഴിവില്ലോ രോഗം അംഗീകരിക്കൂല, അത് പൊതുവെ ഉള്ളതാണ്. അതിപ്പോ ഗംഗ എന്നൊക്കെ പറയുമ്പോ ഇപ്പൊ കൊറേ ആലോചിച്ചോ കണ്ട് ഉണരും തൃപ്പിട കേട്ട് തുടിയിൽ പിന്നെ തുടിയിൽ ഉണരും ഉണരും ഉണരുക ഉണരുക ത്രിപുട കേട്ടു ത്രിപുട കേട്ടു. ഞാൻ ഇതുവരെ കേൾക്കുന്ന സംഭവം അറിയില്ല. മിമിക്രി ചെയ്യുന്ന തുടക്കത്തില് പറഞ്ഞില്ലേ, എന്തെങ്കിലും നമുക്ക് വേണ്ടി ഒന്നും മനസ്സിലായില്ലേ. അമ്പലത്തിൽ അമ്പലത്തിൽ അതായത് ഞാനൊരു കാര്യം പറയാം, മസ്താനിക്ക് ആളെ മനസ്സിലായോ? ഇപ്പൊ മനസ്സിലായി. പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് അവർ ഷോ മസ്തി വിത്ത് മസ്താനി. ഇന്ന് എൻ്റെ കൂടെ ഉള്ള ഒരു ഗസ്റ്റിനെ കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് ഒരുപാട് പറയാനുണ്ട്. കാരണം ഇദ്ദേഹം നമ്മുടെ ഇൻസ്റ്റഗ്രാമിലെ തന്നെ ഒരു പുതിയ ഡാൻസിൻ്റെ തന്നെ ഒരു പുതിയ ട്രെൻഡ് കൊണ്ടുവന്ന ഒരാളാണ്. മൈക്കിൾ ജാക്സൺ കഴിഞ്ഞ് ഇനി ആരെന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് എൻ്റെ മുന്നിലിരിക്കുന്നത്. അതുമാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ ഓരോ ചുവട് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അത് ഏത് ലിറിക്സാണെന്ന്. അത്രയും അർത്ഥവത്തായിട്ടുള്ള ഡാൻസ് ഫോം നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ. ആക്ച്വലി ആള് റീസെന്റ് ആണ് ഇൻസ്റ്റഗ്രാം തുടങ്ങിയത്, അതിനു മുന്നേ ആള് പല പ്ലാറ്റ്ഫോംസിലുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് തന്നെ ചോദിച്ചറിയാം. ജുനൈദ്, വെൽക്കം ടു ദി ഷോ. ഇൻട്രോ എങ്ങനെയുണ്ടായിരുന്നു? ഇൻട്രോ ഇൻട്രോ എനിക്ക് ചിരിക്കാൻ തന്നെ തരണ്ടാവുള്ളൂ. സൂപ്പർ ആയിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ ഇൻസ്റ്റ തുറന്നാല് താങ്കളുടെ വീഡിയോസും താങ്കളുടെ ഡാൻസും എല്ലാം ആണ് വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻസ്റ്റ അടക്കി ഭരിക്കാൻ പോകുന്ന ഒരു മുതലാണ്. ആദ്യം ഇന്റർവ്യൂ എടുക്കാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. ഓക്കെ, കുറെ വീഡിയോ വൈറലായിട്ടുണ്ടാവും. ഫസ്റ്റ് ഏറ്റവും കൂടുതൽ ആൾക്കാർ എനിക്ക് തോന്നുന്നു ശ്രദ്ധിച്ച ഒരു വീഡിയോ, കുറെ മാസ്റ്റർ പീസ് സ്റ്റെപ്പുകൾ ഉണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ കൂടുതൽ നോട്ടീസ് ചെയ്ത ഒരു വീഡിയോ കണ്ടിട്ട് നമുക്ക് വിശേഷങ്ങളിലേക്ക് പോകാം. ഈ വീഡിയോ അല്ല, ഞങ്ങൾക്ക് ഇതാ ഇഷ്ടം, ഇത് കണ്ടാ മതി. ഓക്കെ, ഈ ഒരു സോങ് ആക്ച്വലി എല്ലാവരും ഇപ്പം ഇൻസ്റ്റയില് റീൽസ് ചെയ്യുന്നവരാണെങ്കിലും ആ ഫീൽ എല്ലാം ഭയങ്കര ഒരു ഇമോഷണലി ഒരു സാഡ് ഫീലിൽ ചെയ്തൊരു സോങ്. പക്ഷെ താങ്കളിലേക്ക് വന്നപ്പോഴേക്കും അത് നമുക്ക് ഭയങ്കര ഒരു എന്താ പറയാ ഒരു ഹാപ്പിനെസ് തരുന്ന രീതിയിലേക്ക് മാറി. എന്തായിരുന്നു അതിന്റെ പിന്നിലുള്ള ഒരു പ്രചോദനം? അതായത് എല്ലാവരും ചെയ്യണത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഈ പ്ലാറ്റ്ഫോമിനെ ആയിരിക്കൂല. ഫസ്റ്റ് റീസൺ ആട്ടോ പറഞ്ഞു. പിന്നെന്താ വെച്ചാല് നമ്മൾ സാധാരണ ഇപ്പൊ അത് സാധാരണ രീതിയിൽ ഇപ്പൊ നമ്മള് നാച്ചുറലി നമ്മള് പാടുക എന്നുണ്ടെങ്കിൽ ആ വീഡിയോ ആരും ശ്രദ്ധിക്കൂല. അപ്പൊ അതിനെന്തെങ്കിലും ചെയ്താൽ മാത്രമേ അത് ശ്രദ്ധിക്കപ്പെടുള്ളൂ. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഈ സ്റ്റെപ്പ് ഒന്ന് കാണിക്കാൻ പറ്റുമോ? പ്ലേ ആകട്ടെ. നിനക്കായൊരിക്കൽ നീയുള്ള ലോകങ്ങളിൽ വരും നേ
അഭിപ്രായമായിട്ടുണ്ട്. ഈ ഈ മറ്റേ ഇപ്പൊ ഈ ഒരു സ്റ്റെപ്പ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഭയങ്കര വൈറലായിട്ടുണ്ട്. പണ്ടെങ്ങാനും ഇനി ചോറ്റുപാത്രം തുറക്കാൻ പറ്റാത്തതിൽ പണ്ട് ചോറ്റുപാത്രം തുറക്കാറില്ല. പണ്ട് ഞാൻ ഉണ്ടാക്കിയൊന്ന് വിരീച്ചലേ, ആ വിരീച്ചിലാണ് വൈറലായത്. അപ്പൊ ആ വിരീച്ചില് ഒന്ന് മാറ്റി മാറ്റി പിടിച്ചു. ഈ സ്ലോ മോഷൻ നടത്തും, സ്ലോ മോഷൻ പിന്നെ ഓട്ടോമാറ്റിക്കലി ആദ്യം അറിയണതാണ്. സ്ലോലി അതായത് ആദ്യം ചെയ്യണതാണ് സംഭവം. ബേസിക്കലി ഡാൻസർ ആണോ? ഇല്ല. അല്ല, പഠിച്ചിട്ടുണ്ടോ? ഇല്ല. പഠിക്കാൻ ആഗ്രഹമുണ്ടോ? പഠിക്കാൻ ആഗ്രഹമില്ലാതെ ഞാൻ ഒരു എന്താ പറയാ, ഞാൻ ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ആണ്. ആ സിനിമയുടെ അങ്ങനെ ഞാൻ ഓൾറെഡി ചെയ്ത സിനിമ. ഇപ്പൊ നമുക്കൊരു ആക്ടറെ നമ്മളൊന്ന് കണ്ടുകഴിഞ്ഞാൽ അവരെ അനുകരിക്കാൻ പലപ്പോഴും ശ്രമിക്കാറുണ്ട്. അപ്പൊ അവരെ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ ചെറുതായിട്ട് കിട്ടിയ കോപ്പി അടി ഏകദേശം പറയാം. ഓക്കെ, അപ്പം ഇപ്പൊ ചില വീഡിയോസ് ഒക്കെ എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ ചില ആൾക്കാരെ അടുത്ത് ട്രോൾ ചെയ്യാറുണ്ട്, റിയാക്ട് ചെയ്യാറുണ്ട്, സ്പൂഫായിട്ടൊക്കെ ഇറക്കാറുണ്ട്. അങ്ങനെ ഇറക്കിയതിൽ പലതിനും ഇപ്പോ നമ്മുടെ അക്കൗണ്ടിലുള്ളതിനേക്കാൾ റീച്ചും കിട്ടാറുണ്ട്. അങ്ങനെ ചെയ്തതിൽ വൈറലായ വേറൊരു വീഡിയോ ഉണ്ട്, അത് കണ്ടിട്ട് നമുക്ക് അതിന്റെ റിയാക്ഷൻ. സൂപ്പർ അമേസിംഗ്, റിയലി അമേസിംഗ്. ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ ട്രോൾ ഒക്കെ ചെയ്യുമ്പോഴേ എന്തായിരുന്നു ആ ഒരു ഫീൽ, എങ്ങനെയാണ് അതിന്റെ ഫീൽ? എന്താ വെച്ചാൽ അത് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഇപ്പൊ ഈ ചെയ്ത ആളെ ബുള്ളിൻ്റെ ചെയ്തിട്ടുണ്ട്. കാരണം നമുക്കിപ്പോ ഞാൻ എന്താണ് ഒരു പോസിറ്റീവ് മൈൻഡുള്ള ആളാണ്. നെഗറ്റീവായിട്ട് അതായത് അവർക്ക് അതാണ് ചെയ്യണത് സിമ്പിളായിട്ട്. കാരണം ഞാനും പണ്ട് ടിക്ടോക്കില് ട്രോളിങ്ങാണ്ട് വൈറലായ ആളാണ്. ഇപ്പോ ജാസി, ജാസി നിങ്ങൾ ഒരു കേട്ടിട്ടുണ്ടാവും, നിങ്ങൾ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് തോന്നുന്നു. ജാസിയെ പോലെയാണ് ഞാൻ എന്ന് പറഞ്ഞിട്ടായിരുന്നു. അത് ഫേസ് അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ അവനെ ഇമിറ്റേറ്റ് ചെയ്തിട്ടാണ് കയറിയത്. പിന്നെ അത് അവനായിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഞാൻ നിന്നെ ചെയ്തിട്ട് നിനക്ക് കുഴപ്പമുണ്ടോ? അപ്പൊ അന്നൊന്നും അവന് കുഴപ്പമൊന്നും ഇല്ല, സിമ്പിളായിട്ടാണ്. അപ്പൊ അത്രത്തേനുള്ള അതായത് നമ്മളിപ്പോ എന്ത് ഇവരിപ്പോ ഇവര് ചെയ്യണത് അത് വിചാരിച്ചു കൊണ്ട് നമുക്കിപ്പോ ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ കണ്ടിട്ടാണെങ്കിലും പക്ഷേ ഏറ്റവും എനിക്ക് ഭയങ്കര എനിക്ക് ഞാനത് കണ്ടിട്ട് ഏറ്റവും ഞാൻ ഇത് ഫസ്റ്റ് കാണുന്ന എൻ്റെ മൂത്തമ്മന്റെ മോനെ എനിക്ക് കാണിച്ചു തന്നപ്പോളാ. അന്ന് ഞാൻ അവന്റെ കടയിൽ നിന്നാണ് കണ്ടത്. ആ ടൈമിലാണ് ഞാൻ അത് കണ്ടുകൊണ്ട് ചിരിക്കണത്. എന്താ വെച്ചാൽ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. കാരണം അത്രയും ഒരു കോമഡി ആയിട്ട്, അതായത് അവൻ കോമഡി ആക്കിയതാണ്, നമ്മളെ ട്രോൾ ചെയ്താണെങ്കിലും അത് രസകരമായിട്ടാണ് കൂടിയിട്ടുള്ളത്. എനിക്ക് ഭയങ്കര എന്താ പറയുക, ഞാൻ എൻജോയ് ചെയ്തു, അതാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഭയങ്കര ഹേർട്ട് ചെയ്യുന്ന രീതിയിലൊക്കെ ട്രോൾ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ? ഇല്ല, എനിക്ക് അത് ഇതുവരെ തോന്നില്ല. കാരണം അതായത് ഹേർട്ട് ചെയ്യാൻ ഞാൻ ചെയ്യണത് തന്നെയല്ലേ. അതായത് ഞാൻ ചെയ്യണത് അവർ ഇടയിൽ ക്യാപ്ഷൻ കൊടുക്കും, അല്ലെങ്കിൽ ബാഹുബലിയുടെ ശരീരവും എന്താ ടിന്റുമോന്റെ മനസ്സും, അതെ ബാഹുബലിയുടെ ശരീരവും ടിന്റുമോന്റെ മനസ്സും ഇതൊക്കെയാണ് വേറെ. അപ്പൊ ഇതൊക്കെ എന്ത് വെച്ചാൽ അങ്ങനെയൊക്കെയാണെങ്കിൽ എന്റെ കമന്റ് ബോക്സ് നോക്കാനേ പാടില്ല. കാരണം ഞാൻ എന്റെ കമന്റ് ബോക്സ് മുഴുവൻ കാണുന്നുണ്ട്, ഞാൻ ഒന്നിനും പ്രതികരിക്കാറില്ല. കാരണം ഞാൻ എന്താ വെച്ചാൽ അതായത് അത് അവരുടെ ഇതാണ്. എന്നാ നമ്മൾ കമന്റ് ബോക്സ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട് എന്തിനാ? അവർക്ക് ഇടാൻ വേണ്ടിട്ടാ. അപ്പൊ അവർക്കുള്ളത് അവർ ചെയ്യട്ടെ, എനിക്കുള്ള ഞാൻ ചെയ്യാം. അത് എന്തായാലും പോസിറ്റീവായിട്ട് എടുത്താൽ അത്രേ ഉള്ളൂ. അത് കൂടുതലായിട്ട് നമ്മളിങ്ങനെ അയ്യോ അവൻ കമൻറ്റ് ഇട്ടു, ഇനിയിപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇതിലെന്താ വരിക നോക്കിയിട്ട് കാര്യമില്ലല്ലോ. അതൊന്നും എൻ്റെ പേഴ്സണൽ ലൈഫിൽ ബാധിക്കണ ഒരു കേസല്ല. അപ്പോൾ പിന്നെ അതിനോട് കുഴപ്പമില്ല, എല്ലാം രസകരമായിട്ട് എടുക്കുക. പക്ഷെ കുറേ വെറൈറ്റി കമൻസ് ഒക്കെ ഉണ്ട്. അതായത് സ്ലോയിൽ ഡാൻസ് ചെയ്യുന്നവർ സ്പീഡിൽ ഡാൻസ് ചെയ്യാൻ പഠിപ്പിക്കുന്നു, അങ്ങനെ കുറേ കോമഡി കമൻസ് ഒക്കെ ഉണ്ട്. ഞാൻ പലപ്പോഴും ഇപ്പോൾ വീഡിയോസ് ഒക്കെ കാണുന്ന സമയത്ത് ഞാൻ വീഡിയോസ് സത്യം നോക്കാറില്ല, കമന്റ് ബോക്സ്. അതിന് അല്ല, അതിന് ഞാൻ ലൈവിൽ വരുമ്പോഴും എന്നോട് ഒരുപാട് പേര് പറയണ സംഭവമാണിത്. എന്ത് അതായത് ഇക്കാണ്ട് കുറേ എന്താ വിഷമം പെട്ട് എടുക്കുന്ന ടൈമിൽ ഇക്കാൻ്റെ വീഡിയോസിൽ കമൻറ്റിലും നോക്കിയാൽ മതി, മതി അത്ര ആൾക്കാർക്ക് സന്തോഷം കിട്ടുണ്ടല്ലോ, നമ്മളെ കൊണ്ട് അത്രയും ചെയ്യാൻ കഴിയുണ്ടല്ലോ എന്നൊരു ഒരു ഇതുണ്ട്. പിന്നെ ഇതേപോലെ തന്നെ ഇത് ഇതിൽ ബാഡ് കമൻറ്റ് ഇടുന്ന ആൾക്കാർ ഒരു ഐഡി നാച്ചുറൽ ഐഡിയ അല്ലാത്ത ആൾക്കാരാണ് കൂടുതലായിട്ട് വരല്. ഫേക്ക് ഐഡിയാണ് കൂടുതൽ. പിന്നെ അവരോട് നമ്മൾ എന്താ പറയുക, ഒന്നും പറയാനല്ല. പിന്നെ കൂടുതലായിട്ട് ഹാർട്ടാകണ രീതിയിൽ വരാറുണ്ട്. ആ വരാറ ആൾക്കാർ വരുന്ന അക്കൗണ്ടിലേക്ക് ഞാൻ നേരിട്ട് ഞാൻ മെസ്സേജ് അങ്ങോട്ട് അയച്ചുകൊണ്ട് അതിന് ഞാൻ ചാറ്റ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ ഞാൻ ചോദിച്ചാലും എന്താ സംഭവം. അപ്പോഴും ഇതേമാതിരി തന്നെ ഫേക്ക് ആണെന്നുണ്ടെങ്കിൽ പിന്നെ നോക്കാറില്ല. ഇപ്പം കൂടുതലും ഈ സെന്റിമെന്റൽ സോങ്സ് ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ ഡാൻസ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ അതേപോലെ വേറെ വൈറലായ ഒരു വീഡിയോ ഉണ്ട്, അതും കൂടി നമുക്കൊന്ന് കാണാം. ഈ സോങ് ഒക്കെ നമ്മളിപ്പം നോർമലി ഒരാൾ കേട്ടാൽ തന്നെ ആ ഒരു സാഡ് മൂഡിലേക്ക് പോകും.
അപ്പൊ ഇത് ഈ ഒരു സ്ലോ മോഷൻ എന്തായിരുന്നു ഇതിന്റെ ഒരു റിയാക്ഷൻ ഈ വീഡിയോ ഇട്ടതിന് ശേഷം? കാരണം അത് ഇറങ്ങിയ സമയത്ത് എല്ലാരും റീൽ ചെയ്യുന്നതും ഈ ഒരു മരണം റിലേറ്റഡ് അല്ലെങ്കിൽ സെന്റിമെന്റൽ റിലേറ്റഡ് ആയിരുന്നല്ലോ. അത് ശരിക്കും കലാബോധം എല്ലാ ആൾക്കാർക്ക് മനസ്സിലാവും എന്താണ് സംഭവം. ശരിക്കും അതിന്റെ ഒരു പോയിന്റ് മനസ്സിലാക്കണം. അതിൽ ഞാൻ യാറബ്ബേ ദേഹം പോകുന്നോ, അതായത് നമ്മളിപ്പോ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ, അതായത് അതിൽ ആ ഒരു പോയിന്റ് നല്ലോണം ശ്രദ്ധിക്കണം. മരിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഏറ്റിയങ്ങണ്ട കൊണ്ടുപോവുക. ദേഹം പോയാൽ റൂഹ് പോകണതാണ് ആ കാണിക്കണത് അവിടെ. ബാക്കിയുള്ളത് എന്ന് പറഞ്ഞാൽ മണ്ണ് മറയും. അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട്, അതായത് കറക്റ്റ് കലാബോധം കറക്റ്റായിട്ട് വരണം. അപ്പൊ മനസ്സിലാവും എന്താ ചെയ്തത്. അതെ, അല്ല അല്ലാത്ത ആൾക്കാർക്ക് അതായത് ഇതിനെ പറ്റി അറിയില്ലല്ലോ എന്താണ് സംഭവം. അല്ലെങ്കിൽ പിന്നെ ഞാൻ ചെയ്യുന്ന രീതിയിൽ തന്നെ നിൽക്കുന്ന ആൾക്കാർ, ഇപ്പൊ ഇതുപോലെ തന്നെ ഞാൻ ചെയ്ത അതുപോലെ തന്നെ നാലഞ്ച് ആൾക്കാർ ചെയ്തിട്ടുണ്ട്. അതായത് കറക്റ്റായിട്ട് ചെയ്ത ആൾക്കാരുണ്ട്, അതായത് ആ രീതിയിൽ മാത്രം. സങ്കടപ്പാട്ടാണെങ്കിൽ പോലും ഇപ്പൊ ഞാൻ കാണിക്കുമ്പോൾ അതൊരു അതായത് കോമഡി ആയിട്ട് തോന്നാൻ കാരണം ഞാൻ ഇതിന്റെ മുമ്പും ചെയ്തത് ഇവർക്ക് കോമഡി ആയിട്ട് തോന്നിയതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇതാണ് ഫസ്റ്റ് വൈറൽ ആയിക്കണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആദ്യം സീരിയസ് ആയിട്ട് ചെയ്തതാണ്. ഇത് സീരിയസ് ആയിട്ട് അതല്ല ഉദ്ദേശിച്ചത്. അത് ആ പോക്കിണ്ട് എങ്ങനെ ഉണ്ട് പോണ പോക്ക്. അത് അതില് അവര് തമാശ രൂപത്തിലാണ് എഴുതിയിക്കണ്. അതായത് ഞാനത് കാണിച്ചതും അതായത് ഇവർക്കൊന്ന് മനസ്സിലാവും വേണം ചെറുതായിട്ടൊന്നും അദ്ദേഹം പോണ പോകും. അത് എത്ര എത്ര 1800 സംതിങ് ആയിട്ട് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് ആ ഒറ്റത്തിന്. അപ്പൊ അതെന്തായാലും ആ ഒരു ക്യാപ്ഷൻ മാത്രം അതൊന്നും മനസ്സിലായിട്ടുണ്ട്. സംഭവം പോണ പോക്ക് തന്നെയാണ്, ബാക്കിയുള്ളത് പഴയമായി തന്നെ കോമഡിയാക്കി രൂപത്തിൽ എടുത്താൽ മതി. പക്ഷേ ഒരു കമന്റ് ഉണ്ട്, എന്താ ഒരുപാട് പേരെ കരയിപ്പിച്ച സോങ് ആണ് നീ ചിരിപ്പിച്ച് പണ്ടാരം മടക്കുന്നത്, ഇങ്ങനെയാണെങ്കിൽ ഇൻസ്റ്റ മൂടുന്നത് തന്നെയാണ് നല്ലതെന്ന്. അതിലാണ് നല്ല, അതായത് അതിലാറായിട്ടും ബെറ്റർ ഇൻസ്റ്റ മൂടലാകാരം എന്നെ ബ്ലോക്ക് ചെയ്ത് കണ്ട് അവർ പോവാക്കാരം. അപ്പൊ പിന്നെ അവർക്ക് കണ്ടല്ലോ, അതായത് എന്റെ വീഡിയോ കണ്ടാലല്ലേ കുഴപ്പമുള്ളൂ. ഞാൻ എല്ലാ ഇതിലും പറയലുണ്ട്, എന്റെ വീഡിയോ കാണാൻ താല്പര്യമില്ലാത്തവർക്ക് ബ്ലോക്ക് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. കണ്ടാലല്ലേ കുഴപ്പമുള്ളൂ, ബ്ലോക്ക് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. പിന്നെ എന്റെ വീഡിയോ കാണൂല. അപ്പൊ ഏറ്റവും നല്ല അതല്ലേ, അതായത് ഇൻസ്റ്റാഗ്രാം കൂടി കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം പോലെയൊക്കെ ആകെ വൈറലായി. അവർക്ക് അവർക്ക് ഞാൻ ആരെയും ബ്ലോക്ക് ചെയ്യാറില്ല. കാരണം ഞാൻ ഒരു ബാഡ് കമന്റ് ഇതുവരെ ഞാൻ ഒരാളിലും ബാഡ് കമന്റ് ഇടാത്ത വ്യക്തിയാണ്. പിന്നെ എന്താ വെച്ചാൽ ഇതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്താലും നെഗറ്റീവ്, ഇനി നല്ല രീതി ചെയ്താലും നെഗറ്റീവ് ആയിരിക്കണ. ഇപ്പോ സാധാരണ ഗതിയിൽ പറയുകയാണെങ്കിൽ ഞാൻ നോർമലായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്, ഡബ് സ്മാഷ് വിജയിക്കൂല, ഒരിക്കലും വിജയിക്കൂല. പലതും ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിലും ചെയ്തിട്ടുണ്ട്, അതായത് മോശപ്പെട്ട രീതിയിലും ആ ഒരു ലെവലാണ് ചെയ്തിട്ട്. പക്ഷെ അതൊന്നും വിജയിക്കൂല. നമ്മളിതുപോലെ തന്നെ ചെയ്താൽ മാത്രമേ ആളുകൾ നമ്മളെ നോട്ടീസ് ചെയ്യാനും അതുപോലെ തന്നെ പിന്നെ ഏറ്റവും കൂടുതൽ ബാഡായിട്ട് വരുന്ന ഉറപ്പാണ്. 100% വീഡിയോ ചെയ്യുമ്പോൾ തന്നെ നമ്മള് മനസ്സിൽ ഉറപ്പിക്കണം. അതങ്ങനെ തന്നെയല്ലേ. അല്ലാതെ നമ്മളിപ്പോ ഒരു സാധാരണ രീതി ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ ഞാൻ പറയാം, ഇവിടെ ഏറ്റവും കൂടുതൽ രീതിയിൽ ഇൻസ്റ്റാഗ്രാം എന്നല്ല, പൊതുവെ ഒന്നെങ്കിൽ നല്ല ഭംഗി വേണം, ഇല്ലെങ്കിൽ തീരെ ഭംഗിയുണ്ട് അത് അവർ വൈറലാവും. കൈവില്ലോനെ രോഗം അംഗീകരിക്കൂല, അത് പൊതുവെ അല്ലതാണ്. പിന്നെ കാട്ടി കൂട്ടുക. അതേപോലെ തന്നെ ഞാൻ കാട്ടുന്ന ചില ആൾക്കാർക്ക് കോപ്രായക്കണാകാം, കോപ്രായത്തരം ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ. കോപ്രായത്തര ചില ആളുകള് അത് ഉൾക്കൊള്ളാനും പറ്റും, ഉൾക്കൊള്ളാതിരിക്കാനും പറ്റും. പക്ഷെ ഇപ്പൊ പറഞ്ഞ പോലെ കലാബോധം, ഇപ്പൊ ഇയാൾക്ക് കുറച്ച് കലാബോധം ഉണ്ട് വിചാരിക്കുന്നുണ്ട്, എനിക്ക് തോന്നി മനസ്സിലാകണ്ട്. അപ്പൊ എന്താ വെച്ചാല് അങ്ങനെയാണല്ലോ. അപ്പൊ ഇത് കാണാൻ അത് ഇപ്പൊ എന്താ വെച്ചാല് ഓൾറെഡി ഇപ്പൊ വീഡിയോ ഇനിയിപ്പോ എന്ത് ചെയ്താലും ഇവരെ എത്ര ബാഡ് കമന്റ് ഇട്ടാലും ആൾക്കാർ ഇത് കണ്ടു തുടങ്ങി. അപ്പൊ പിന്നെ ഇനിയിപ്പോ അവര് അതുകൊണ്ട് മുന്നോട്ട് പോയി പോകുമായിരിക്കും വിശ്വസിക്കണി. പിന്നെ ഈ ആളുകൾ എപ്പോഴും ഈ എപ്പോഴും ഈ സ്ഥാനത്ത് നടത്തൂല, ഇവര് മാറ്റും. മാറ്റി പിടിക്കുമ്പോ നമ്മൾ മാറും. അപ്പൊ ഇനി ഇതിലും വലുത് വരാനുണ്ട്, പക്ഷിയുടെ യുദ്ധം കമ്പനി കാണാതിരിക്കുന്നതേ ഉള്ളു. അതല്ല, ആളുകൾ മാറും തോറും നമ്മളും മാറണ്ടേ. ഓക്കെ, അപ്പൊ ഇനി സ്ലോ മോഷൻ ഡാൻസ് മാറ്റി ഇനി ഫാസ്റ്റ് ഫോർവേഡ്. ഫാസ്റ്റ് നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ. ഈ സ്ലോ മോഷൻ ആണല്ലോ മെയിൻ ആയിട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ഐഡിയ എവിടെ നിന്നാണ്? ഇങ്ങനെ സ്ലോ മോഷൻ ചെയ്താൽ കുറച്ചുകൂടി നോട്ടീസ് ചെയ്യപ്പെടും എന്നൊക്കെ. അതാരും ചെയ്യാത്തതല്ലേ. സ്ലോ മോഷൻ ചെയ്യുന്ന ഡാൻസേഴ്സ് ഒക്കെ ഉണ്ടല്ലോ. എവിടെ? നമ്മള് പ്രൊഫഷണൽ അല്ലല്ലോ, പ്രൊഫഷണൽ ചെയ്യുമായിരിക്കാം, നമ്മളിതൊന്നും പഠിച്ചിട്ടില്ലല്ലോ. നമ്മള് ചെയ്യണത് വേറെ. പിന്നെ ആ ഡാൻസറൊക്കെ നമ്മൾ കണ്ടതാണ്, അവരൊക്കെ എല്ലാവരും കണ്ടതാണ്. ഇപ്പൊ സാധാരണ ഒരാള് ഇന്ന ആള് ഇന്നതിൽ വരുമ്പോ ഇതുവരെ ആരും കാണാത്ത ഒരാള് ഒരു 5 മാസം, അതായത് ഞാൻ പറഞ്ഞില്ല, ഞാൻ കുറഞ്ഞ 5 മാസം 4 മാസം ആയിട്ടു ഞാൻ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യാൻ തുടങ്ങി. എനിക്കാണെങ്കിൽ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യാൻ അറിയില്ല. അല്ല, അത് എനിക്ക് എന്റെ സ്നേഹിതന്മാരെ ഉണ്ടാക്കി തന്നത്, അവനൊക്കെ തന്നെ ഉണ്ടാക്കി തന്നതാണ്. അപ്പൊ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ചെയ്ത് വീഡിയോ പോസ്റ്റ് ചെയ്ത് അത്ര മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. അപ്പൊ നമുക്ക് എന്തായാലും ഈ വൈറലായ ഒരു വീഡിയോ കൂടി ലൈവായിട്ട് ചെയ്താലോ.
പക്ഷേ ഇതുപോലെ തന്നെ കുറെ ആൾക്കാർക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള വേറൊരു വീഡിയോ കൂടി ഉണ്ട്, അതും കൂടി കാണാം. ഇതുകൊണ്ട് നമുക്ക് ലൈവായിട്ട് കണ്ടാലോ ഫ്ലാഗടെ. ഈ ഡാൻസിൽ ഏറ്റവും കൂടുതൽ കാണുന്ന സ്റ്റെപ്പ് ഇതും പിന്നെ സ്ലോ മോഷനാണ്. ആ സ്റ്റെപ്പിനോടാണ് കൂടുതൽ ഇഷ്ടം? അല്ല, സ്ലോ മോഷൻ അല്ല, ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുന്നത് ഇത് രണ്ടൊന്നുമല്ല, ഇതിൽ ആകെ രണ്ട് വീഡിയോസ് വന്നിട്ടുള്ളൂ. ഇപ്പൊ ഇതിലിപ്പോ ഓള് നോക്കുന്നത് കൽബ് കത്തിനുള്ളിൽ ഇപ്പൊ ഈ വിരിയച്ചിൽ ഇതാണ് ഓൾറെഡി ഇതിൽ വന്നിട്ടില്ലേ. അത് ഈ ഒരു വിരിയച്ചിൽ ഒരാളെ എന്നെ ട്രോൾ ചെയ്തതിന്റെ ശേഷം മാത്രം വൈറലായതാണ്. പിന്നെ അതുപോലെ തന്നെ അതെല്ലാം കൂടുതലായിട്ട് വരിക. ഏറ്റവും കൂടുതലായിട്ട് ഇത് വരുന്നത് എന്താ വെച്ചാൽ നെഞ്ച് പഠിപ്പിച്ചത് അതാണ് കൂടുതലായിട്ട് വരിക. അത് ചില ആളുകൾ ചില വീഡിയോസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. കാരണം എന്തെങ്കിലുമൊക്കെ ഇതായിട്ടും ഒന്നുകിൽ നെഞ്ച് പടക്കണ് നെഞ്ച് സംബന്ധമായിട്ട് പലതായിട്ട് കൂടുതലായിട്ട് അതാ വരിക. മറ്റേതാകെ രണ്ട് വീഡിയോസിലുള്ളൂ. ഇപ്പോ ലിറിക്സിനനുസരിച്ചല്ലേ സ്റ്റെപ്പുകൾ ഇടുന്നത്? മറ്റേ ലാംഗ്വേജ് പഠിച്ചിട്ടുണ്ടോ? മറ്റേ സൈൻ ലാംഗ്വേജ് ഇല്ല. പിന്നെ എങ്ങനെ ഇത്ര കറക്റ്റ് ആയിട്ട് ലിറിക്സ് അത് ചോദിച്ചാൽ തന്നെ കിട്ടൂല, ആർക്കും കിട്ടൂല. എങ്ങനെ കിട്ടും? അല്ല, വീട് യാദൃശ്ചികം മനസ്സിൽ വരുന്ന തകരം. പലതിലും പറഞ്ഞിട്ട് ഇംഗ്ലീഷിൽ എങ്ങനെ, അറബിയിൽ എങ്ങനെ, മലയാളത്തിൽ എങ്ങനെ, അതേമാതിരി തന്നെ ഗംഗ, വേറൊന്നുമില്ല, അതേമാതിരി തന്നെ. തുടിയിൽ പിന്നെ പറഞ്ഞോളൂ. തുടിയിൽ ഉണരും, ഉണരും, ഉണരുക. ത്രിപുട കേട്ടു? ത്രിപുട കേട്ടു? ഞാൻ ഇതുവരെ കേൾക്കുന്ന ഒരു സംഭവം അറിയില്ല. ഇല്ല, വേറെ നമുക്ക് ഇനി പുതിയത് ഉണ്ടാക്കാം. ഹരിമുരളി ഹരി ഹരിയെ വിളിച്ചോണ്ടി വരും ആദ്യം. ഹരി എന്നൊക്കെ പേര് ഇങ്ങനെ വിളിച്ചാ, എന്നിട്ട് രണ്ടാമത് ഹരിമുരളി. രണ്ടും പേരാണ് ഹരിത വൃന്ദാവനം. വൃന്ദാവനം പറയണത് ഒരു പൂവാക്കി കൊടുക്കാം, വൃന്ദാവനം. അപ്പൊ ഈ സാധനങ്ങൾ മനസ്സിലാവാത്ത ആൾക്കാർ ചോദിക്കില്ലേ? ചോദിക്കാറുണ്ടോ? ഇല്ല, അവർക്ക് എങ്ങനെ മനസ്സിലാവാത്ത ആൾക്കാർ അങ്ങനെ ചോദിക്കുക. ഇല്ല, ചേട്ടന് എന്താ ചില ആക്ഷൻസ് കാണിച്ചിട്ട് ഇതെന്തിങ്ങനെ കാണിച്ചെന്ന് ചോദിക്കാറ്? ഇതിന്റെ അർത്ഥം എന്താ? ഇല്ല, ചോദിച്ചിട്ടില്ല. ഇല്ല, ചോദിക്കുന്നവരോട് പറയും കലാബോധം ഇല്ലാന്നല്ലേ? അല്ല, അങ്ങനല്ല, കലാബോധം ഇല്ല എന്നല്ല അറിയാം, അത് കണ്ടു വരെത്തുക. നിങ്ങക്ക് എന്താ തോന്നി? ഇപ്പൊ മുസ്താനിക്ക് ഞാൻ വന്നിരിക്കുമ്പോ മുസ്താനിക്ക് എന്താ തോന്നുന്നത്? ഇപ്പൊ ഞാൻ വിചാരിക്കണ മേലല്ല മുസ്താൻ വിചാരിക്കുക, മുസ്താൻ വിചാരിക്കണ മേലല്ല വേറെ ആൾ വിചാരിക്കുക, അല്ലേ? എല്ലാരും പല ആൾക്കാരും പല മൈൻഡിലുള്ള ആൾക്കാരാണ്. അപ്പൊ ഓരോരുത്തർക്കും ഓരോരോ അങ്ങനെ പറയണെങ്കിൽ ബാഹുബലിയുടെ ശരീരവും ഡോറാബുജിയുടെ ബുദ്ധിയും ഇതൊക്കെയാണ് വരണേ. ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടില്ല. പിന്നല്ലേ ബാഡ് കമന്റ് ഉണ്ട്, അതിപ്പോ നമ്മള് ഇതിൽ പറയാതൊക്കെ ആയിരിക്കും നല്ലത്. അത്ര മോശമാണോ? ഞാൻ ആദ്യം ലോഡിംഗുകാരനായിരുന്നു. ആ പണിയൊക്കെ എടുത്തിട്ടാണ് അത് നമ്മളെ ഒരു സ്റ്റാൻഡിൽ എത്തിയത്. ഓക്കെ. അപ്പൊ അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവര് ചെയ്തതിന് അവര് ഈ പറഞ്ഞതിനൊക്കെ നിനക്ക് വല്ല പണിക്കും പോയി കൂടെ, ഞാൻ പോയിട്ടുണ്ട്. അപ്പൊ ആ വീട് ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതിനൊക്കെ മറുപടി കൊടുത്തിട്ടുണ്ട്. ഒരിക്കലും എന്തിന് കമന്റ്? അത് അവര് പക്ഷെ ഈ ബാഹുബലിയുടെ ശരീരത്തിന്റെ പിന്നിൽ നമ്മൾ കാണാത്ത മാടപ്രാവിന്റെ മനസ്സുണ്ടല്ലോ, അപ്പൊ കുറച്ചൊക്കെ വിഷമമില്ലേ? മാടപ്രാവിന് മനസ്സൊന്നുമല്ല, ശരിക്കും ക്യാമറ മാറ്റേ മാടപ്രാവാണോ?
അങ്ങനെ ഞാൻ എന്റെ മനസ്സ് അങ്ങനെ പെട്ടെന്ന് തന്നെ ഇതാണ് മനസ്സൊന്നുമല്ല, പ്രവോക്തല്ല. അപ്പൊ ഇനി വന്നാണെങ്കിലും എനിക്ക് അത്രത്തോളം, അതായത് അങ്ങനെ ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാർക്ക് എന്തെങ്കിലും അത്രേയുള്ളൂ. അല്ലാതെ ഇപ്പൊ വീഡിയോസിലൊക്കെ എന്തെങ്കിലും കമന്റ് ഇട്ടു, അത് ഇപ്പത്തെ രോഗങ്ങളല്ലേ. ഈ ചില വീഡിയോസിൽ ഇപ്പൊ കൂടുതൽ ഇപ്പൊ റൊമാൻറ്റിക് അല്ലെങ്കിൽ കുറച്ചുകൂടി പഴയ സോങ്സ് ഒക്കെ അല്ലേ ചെയ്യുന്നത്? അപ്പൊ ഈ ഒരു സോങ് സെലക്ഷന്റെ ഒരു ഇതൊക്കെ എങ്ങനെയാ? അതാണ്, അതായത് ഞാൻ ഓൾറെഡി ഈ സോങ്സ് ഒക്കെ ഞാൻ ടിക്ടോക്കിൽ ചെയ്തതാണ്. ടിക്ടോക്കിൽ അപ്പൊ ആ വീഡിയോസ് തന്നെ ഞാൻ ഇതില് പുതിയതാക്കിയാണ് ഞാൻ ചെയ്യണം. അപ്പൊ ഈ പാട്ടൊക്കെ ഓൾറെഡി എനിക്കറിയാം, അതാണ് ഇതിന്റെ മെയിൻ കാരണം. അത് ഇതിൽ കിട്ടിയ കാരണം ഞാൻ ടിക്ടോക്കിലും ചെയ്ത് കണ്ട് അതിലും വൈറലായ സോങ്സുകളാണ് ഇതൊക്കെ. അപ്പൊ ഞാനത് ജസ്റ്റ് ഇതിലേക്ക് ഒന്ന് കോപ്പി ആയത്, പുതിയ വേർഷൻ ആക്കിക്കാണ്ട് ഒന്ന് ചെയ്തു. ഇപ്പോ ഈ ചില റൊമാന്റിക് വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ ചില വീഡിയോയുടെ ക്യാപ്ഷൻ ഒക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇത് ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്, ആരാണെന്ന് മനസ്സിലായ മെൻഷൻ ചെയ്യും. ഈ അതൊക്കെ എന്താണ് അതിന്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ? അതിന്റെ പിന്നിൽ ആരുമല്ല, മെൻഷൻ ചെയ്യണത് പല ആൾക്കാർക്കും മെൻഷൻ ചെയ്യാം. വീഡിയോ റീച്ച് ആവാൻ വേണ്ടി ജസ്റ്റ് അത് ഞാൻ ട്രിക്കാണ്. അത് അത്ര തന്നെ ഉള്ളൂ. അത് ഇപ്പൊ ഞാൻ ഒരു ഇതിൽ എന്ത് ചെയ്തിരിക്കണേ, അതായത് എന്റെ ഇതിൽ ഞാൻ ഇട്ടുണ്ട്, ഇത് ഒരാൾക്ക് ഇപ്പൊ ഇയാൾ പറഞ്ഞാൽ തന്നെ ഒരാൾക്ക് വീഡിയോ ചെയ്തതാണ്, അയാളെ മെൻഷൻ ചെയ്യൂ, നിങ്ങളെ കൂട്ടത്തിൽ ഉണ്ടെന്നൊക്കെ ഞാൻ പറയും. അപ്പൊ അവരാരെങ്കിലൊക്കെ മെൻഷൻ ചെയ്യും. അല്ലെങ്കിൽ ഞാൻ എന്റെ വേറെ ഞാൻ സിംഗിൾ ആണ്, ആരെങ്കിലും താല്പര്യമുള്ളത് വരൂ, നിങ്ങൾ മെൻഷൻ ചെയ്യൂ. കാരണം മെൻഷൻ ചെയ്യുമ്പോഴാണ് നമ്മുടെ വീഡിയോ റീച്ച് ആവുന്നത്. അല്ലാണ്ട് അങ്ങനെ ഒരു പ്രത്യേക ഒരാൾക്ക് വേണ്ടി ചെയ്യുന്ന ഡെഡിക്കേഷനോ അങ്ങനെ ചെയ്യണോ? ഏയ്, പ്രണയങ്ങളൊക്കെ ആർക്കുണ്ടാകത്ത്? പ്രണയങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവൂലേ, എല്ലാവരും പ്രണയിക്കൂലേ. പ്രണയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഫാമിലിയൊക്കെ? ഫാമിലിയൊക്കെ സുഖമായിട്ടും ഉണ്ട്. ഈ ഇതിനൊക്കെ ഇങ്ങനെ സപ്പോർട്ട് കൂടുതൽ എവിടെ നിന്ന്? ഫാമിലീസ് ആണോ ഫ്രണ്ട്സ് ആണോ? അതായത് ഫാമിലീസും ഫ്രണ്ട്സും ഉണ്ട്. അതായത് ഇതൊന്നും എന്റെ പേഴ്സണൽ ലൈഫിൽ ബാധിക്കില്ല. കാരണം ഇത് ഏറ്റവും കൂടുതൽ ഞാൻ പറയാം, അതായത് ഫ്രണ്ട്സുകൾ ഏറ്റവും, അതായത് ഫാമിലി അതാണ് അവർക്ക് അവരുതായിട്ടില്ല. കാരണം നമ്മൾ അവരെ സ്വകാര്യതയിൽ അല്ലെങ്കിൽ അവരുടെ പേഴ്സണാലിറ്റിയിൽ നമ്മളൊന്നും ഇതാവില്ല. നമുക്ക് വേണ്ടത് പിന്നെ ഞാൻ പറയാം, ഏറ്റവും കട്ടൊക്കെ ഉണ്ടാക്കുകാരാ ചങ്ങന്മാരനെ, കാരണം കൂട്ടുകാർ വേണ്ടല്ലേ ഇവിടെ വരെ എത്തിച്ച്. അപ്പം ഏറ്റവും കൂടുതലായിട്ട് വഴി പറയുകയാണെന്നുണ്ടെങ്കിൽ കൂട്ടുകാരനെ, കാരണം കാരണം നമ്മളെന്ത് എടാ എടാ ഞാൻ അങ്ങനെ ചെയ്യട്ടാ എടാ അല്ലെങ്കിൽ എൻ്റെ കൂടെ ഒന്ന് പാടാ, എൻ്റെ കൂടെ ഒന്ന് ഡാൻസ് കളിക്കടാ. അപ്പോൾ റെഡിയാണ്, എനിക്ക് റെഡി അല്ലെങ്കിലും ഏഹ് പറ്റൂല എൻ്റെ ഒപ്പം കളിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതിനും റെഡിയാണ് ആള്. ഇപ്പോൾ വീട് എടുക്കണമെങ്കിൽ എടുക്കുക. അല്ലാതെ ഇപ്പം നമ്മളിപ്പോൾ ഇപ്പം നമുക്കിപ്പോൾ അതായത് നമ്മളെ കൂട്ടുകാരനാണെങ്കിലും ഓ അല്ലെങ്കിൽ അല്ലെങ്കിൽ വേണ്ട ചെയ്യണ്ട, അത് നമ്മളെ കൊണ്ടൊരു ഇത് താല്പര്യമില്ലാത്ത ആൾക്കാരല്ലേ. അപ്പോൾ ഏറ്റവും കൂടുതൽ കൂട്ടുകാരനാണ് ഏറ്റവും അതിൻ്റെ ചങ്ങാതിമാരാണ് എല്ലാത്തിൻ്റെ പുറകിലും ഇവിടെ കൊണ്ടെത്തിച്ചത്. ആ ഈ ഇങ്ങനെ വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് ഇപ്പം ചില ആൾക്കാർ ഇപ്പം റീലൊക്കെ ചെയ്യുന്നവർ ചിലരും അവർക്ക് സിനിമയിൽ കയറാനാണ് ആഗ്രഹം അല്ലെങ്കിൽ ആക്ടിങ് ഇഷ്ടമാണ്, അതും അതിലേക്കുള്ള ഒരു തുടക്കത്തിന്റെ പുറത്താണ് ചിലപ്പം ഇൻസ്റ്റയിൽ ഇങ്ങനെ റീൽ. അല്ല, ഞാൻ അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഷൂട്ടിംഗ് എനിക്ക് ഇത് വന്നിട്ടുണ്ട്, എനിക്ക് ആൽബത്തിലും അതുപോലെ തന്നെ സിനിമയിലൊക്കെ വന്നിട്ടുണ്ട്. എന്റെ കുറെ മുമ്പേ ടിക്ടോക്കിൽ തന്നെ എനിക്ക് അതിൽ വന്നിട്ടുണ്ട്. പക്ഷെ അന്ന് ഞാൻ അവിടെ ആയതുകൊണ്ട് നാട്ടിൽ അവിടെ വരാൻ വേണ്ടി പറഞ്ഞ് അതുപോലെ തന്നെ പുതിയ ആൾക്കാരുടെ പുതിയ പ്രൊഡ്യൂസർമാർക്ക് ആൾക്കാൻ വിളിച്ചുകൊണ്ട് നമ്മളത് ശുദ്ധ കൂടുതലായിട്ട് വന്ന് നിൽക്കുക മറ്റേ ഇതിലാണ്. അതായത് നമ്മളെ എന്താ പറയാ ഫാഷൻ അല്ല ഫാഷൻ മോഡലിംഗ്, ആ മോഡലിംഗ് വന്നിട്ടുണ്ട് ആൽബത്തിൽ, ആൽബത്തിൽ വന്നിട്ടുണ്ട്. പക്ഷേ അതിലൊന്നും ഞാൻ പോയിട്ടില്ല തോന്നുന്നു. പിന്നെ ഞാൻ ഒന്ന് പറഞ്ഞില്ലേ മിമിക്രി കാര്യങ്ങളൊക്കെ ഓൾറെഡി ആദ്യം ചെയ്യാറുണ്ട്. സിനിമയിൽ പോകാൻ ആഗ്രഹം ഉണ്ടോ ചില ആഗ്രഹം? ഏത് സെക്കൻഡിൽ എപ്പൊ പോകും? ആരാ പോവാത്ത? ഇയാൾ പോലെ ഇല്ല, ഇയാൾ പോല ഉറപ്പാ. എനിക്കിഷ്ടല്ല, എനിക്ക് ആക്ടിങ് അറിയില്ല. അറിയില്ല നിങ്ങളെ പോലെ, നിങ്ങളെ പോലെ കലാബോധം ഞങ്ങൾക്ക് ഇല്ലല്ലോ. ആ അതാണ് കലാബോധം ഞങ്ങൾക്കില്ല. ഇല്ല, അത് കാണാൻ തന്നെ ഉണ്ട്. ചോദ്യം ഓരോരുത്തരുടെ ചോദ്യം കേൾക്കുമ്പോ തന്നെ അറിയാം കലാബോധം അല്ല. എനിക്കില്ല കലാബോധം. അല്ല, അല്ല സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ട്. ഞാൻ നല്ല എനിക്ക് ഭയങ്കര അഭിനയപ്രാന്തിയിൽ ആളാം. അഭിനയപ്രാന്തിലാണ്. അതായത് ഓരോ നമ്മൾ ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, അതായത് നമ്മൾ ചിലപ്പോൾ വെറുതെ ഞാൻ പറഞ്ഞില്ലേ വെറുതെ നിന്നാൽ ഞാൻ ശ്രദ്ധിക്കൂല. നമ്മൾ ഓരോന്ന് കാട്ടിയാലേ ശ്രദ്ധിക്കപ്പെടുള്ളൂ. അല്ലാതെ ഇപ്പോൾ ആരിപ്പോൾ എടാ ഞാൻ ഇപ്പോൾ അങ്ങോട്ട് വാ ജീ ഞാൻ സിനിമയിൽ അഭിനയിപ്പിക്കും, ആരും അഭിനയിപ്പിക്കൂല. ചിലപ്പോൾ ഇതേമാതിരി നിങ്ങൾ റോളൊക്കെ കണ്ടുകാണ്ട് വിളിച്ചാൽ ചിലപ്പോൾ നമ്മളെ ഇൻ്റർവ്യൂ കണ്ടുകാണ്ട് പറയാൻ പറ്റൂല നമ്മൾ ഏത് ലെവലാണ് എങ്ങനെയാണ് പോയി ഏത് ലെവലാണ് പോവാം. അതായത് അഭിനയപ്രാന്തുണ്ട്, നല്ല അഭിനയമുണ്ട്. എന്നാലും ഇഷ്ടമുള്ള റോൾ എങ്ങനെയാണ്? ഇപ്പോൾ റൊമാൻറ്റിക് ക്യാരക്ടർ ചെയ്യാനാണ് ഇഷ്ടം, വില്ലൻ ക്യാരക്ടർ ഭയങ്കര ഫൈറ്റ് ചെയ്യാനാണ്, കോമഡി ആണോ ഫൈറ്റ് ചെയ്യാനാണ് ഇഷ്ടം? ഗുണ്ട റോളോ? ഗുണ്ട റോളല്ല, അതായത് ഫൈറ്റ് ഗുണ്ടകളല്ല. ഓ ഫൈറ്റ് സീൻസ് ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം. പഠിച്ചിട്ടുണ്ടോ മാർഷൽ ആർട്സ് ഒക്കെ? അങ്ങനെയല്ല, ഇല്ല ചെറുതായിട്ടൊക്കെ ചെറുതായിട്ടൊക്കെ. വേണ്ടി വന്ന ഒരു പൊടിക്കൈ കൊള്ളാം ഉണ്ട് കയ്യിൽ. പിന്നെ റൊമാൻറ്റിക് ഇമോഷണലി റൊമാൻറ്റിക് എല്ലാം ചെയ്യും, എല്ലാം ചെയ്യും. മിമിക്രി ചെയ്യുന്ന തുടക്കത്തിലേ പറഞ്ഞില്ലേ,
എന്തെങ്കിലും നമുക്ക് വേണ്ടി തീർച്ചയായിട്ടും പെർഫോം ചെയ്യാം. ഏറ്റവും കൂടുതൽ നമ്മുടെ സിനിമ, അതായത് മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ മലയാളത്തിൽ ഓടിയ സിനിമ ഏതാണ്? ഗോഡ് ഫാദർ. യെസ് അല്ലേ? അപ്പൊ ഈ ഗോഡ് ഫാദറിലെ നമ്മളെ 500 എല്ലാവരല്ലേ, അതായത് നമ്മളെ വിജയരാജ സാറിന്റെ അച്ഛൻ, അതായത് 500 എന്ന് പറഞ്ഞാലും കൂടുതൽ ആൾക്കാർക്ക് അറിയാം. അപ്പൊ 500 അനുകരിക്കാം. എന്റെ ഭാഗ്യലക്ഷ്മി മുട്ടത്ത് പറഞ്ഞു പറഞ്ഞു കേട്ടോ, പിന്നെന്താ ഒന്നും മനസ്സിലായില്ല. അമ്പലത്തിലോ? അല്ല, സമയം ക്ലിയർ ആയിട്ടില്ല. ക്ലിയർ ആയോ? ഇത് കിട്ടിയില്ല. മറക്കണോ? എന്തൊക്കെയാണോ ഞാൻ മറക്കണ്ടേ? എന്റെ ഭാഗ്യലക്ഷ്മി ഈ മുട്ടത്ത് പടഞ്ഞ ആ സംഭവം അടുത്ത ഡയലോഗ് ഒന്നും അറിയില്ല. ആരും കെ പി എം ആണെങ്കി ഞാനൊരു വികാര ജീവിയാണ് മസ്താനി. അത് കേറി കെ പി എം. അതായത് ഞാനൊരു കാര്യം പറയാം, മസ്താനിക്ക് ആളെ മനസ്സിലായോ? മനസ്സിലായോ? എന്താണ് മസ്താനി വിശേഷങ്ങൾ? സുഖമാണോ? എന്റെ പല റിയാലിറ്റി ഷോ മസ്താനി മസ്താനല്ലേ പേരാണെങ്കിൽ കിട്ടുന്നില്ല പേര്. അതായത് മസ്താനി ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടോ? ഇല്ല, മുൻപ് ചെയ്തിട്ടില്ല. കാരണം ഞാൻ ചെയ്യാൻ കൊടുക്കാറില്ല, ഞങ്ങൾ വിളിക്കാറില്ല. അത് അതെ, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എന്നെ ആരും വിളിക്കാറില്ല. പിന്നെ ഞാൻ ഇതൊക്കെ പാടുക കാട്ടുമ്പോഴാണ് പല ആൾക്കാരും എന്നെ വിളിക്കാറ്. അപ്പൊ ഇങ്ങനെയെങ്കിലും ആളുകൾ അറിയട്ടെ എന്ന്. എന്ത്, എന്റെ അഭിനയം ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നും ഞാൻ ഇതുപോലെ ഈ സ്റ്റാൻഡിൽ ഉണ്ടെന്നും. അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ചെയ്യും. അങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് എന്താ പറയുക, മിമിക്രി ചെയ്യുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ എപ്പോഴും ചെയ്യും വേണം. ഒന്നാമത് ഇരുന്ന് കണ്ട് ചെയ്യാൻ വിളിക്കുന്ന സംഭവമല്ല, അതൊക്കെ സൗണ്ടല്ലേ. ഇപ്പൊ സൗണ്ടാണെങ്കിൽ, ഇപ്പൊ സൗണ്ട് വേറെ ചെയ്യുകയാണെങ്കിൽ ജനാർദ്ദന്റെ സൗണ്ട് നശിപ്പിച്ചു. സൗണ്ടൊക്കെ ഭയങ്കര, അതായത് ഇരുന്ന് കണ്ടൊന്നും ചെയ്യാൻ അത്രയും റിസ്ക് ആണ് സംഭവം. ഇപ്പൊ നമുക്ക് വേറൊരു വീഡിയോ കൂടി കാണാം, ഒന്നുകൂടി വൈറലായി. എന്നാലും കുറച്ച് രൂപ വ്യത്യാസമുണ്ട് നല്ല രീതിയിൽ. മൊത്തത്തിൽ ഒരു വ്യത്യാസമുണ്ട്. മൊത്തത്തിൽ താടി, എന്റെ താടി പോയി കഴിഞ്ഞാൽ മൊത്തത്തിൽ വ്യത്യാസമായി തോന്നും. താടി പോയി കഴിഞ്ഞാൽ തന്നെ താടി കൂടുതലായിട്ടുള്ള വീഡിയോസ് ഉണ്ട്, അതില് താടി തീരെ അല്ലാതെ ഉണ്ട്. രണ്ടും രണ്ട് മുഖങ്ങളായിരിക്കും ഫീൽ ചെയ്യാം. ഈ വീഡിയോസിന്റെ ഒക്കെ ബാക്കിൽ നടന്നുവരുന്ന താത്തമാരെ ആരോ അല്ലേ? നമ്മളിപ്പോ ഇവിടെ വന്നു കണ്ട് നമ്മള് എറണാകുളത്ത് നിന്ന് ഇപ്പൊ നടന്നു തന്നില്ലേ. ഇവിടെ വന്നപ്പോ അത്രയോ ആൾക്കാർ ഇവിടെ പോകുന്നുണ്ട്. അവിടുന്ന് ഇപ്പൊ നമ്മള് രണ്ട് വീഡിയോ എടുക്കുമ്പോ വ്യക്തത ആൾക്കാരെ നമുക്ക് അറിയില്ലല്ലോ ആരാ. അത്ര മാത്രം, അതൊരു കോട്ടക്കുന്നു വന്ന് ചെയ്തതാണ്. ഈ ഡാൻസ് മിമിക്രി അല്ലാതെ വേറെ പാട്ട് പാടോ? ഇല്ല, പാട്ട് പാടുക്കാട്ടില്ല. ഇപ്പൊ ഒരുപാട് സോങ്സ് ചെയ്തിട്ടുണ്ടല്ലോ, അതില് നമ്മുടെ വെറൈറ്റി മീഡിയയുടെ തന്നെ ഒരു ദേശീയ ഗാനമുണ്ട്, ഇവിടെ നമ്മുടെ ഓണേഴ്സിലെ ഒരാളുടെ ഫേവറേറ്റ് സോങ് ആണ്. എപ്പോ വന്നാൽ ആളുടെ വായിൽ ആ പാട്ടേ ഉള്ളു, മറ്റേ ഇഷ്ടമോതിടുവാൻ. ആ പാട്ട് ഞങ്ങളുടെ വെറൈറ്റി മീഡിയയുടെ ആസ്ഥാന സോങ് ആയിട്ട് ഞങ്ങൾ ദത്തെടുത്തതാണ്. ആ പാട്ട് ജുനൈദിന്റെ അക്കൗണ്ടിൽ കണ്ടപ്പോ ഞങ്ങൾക്ക് വളരെ അധികം സന്തോഷം. അതും നമ്മൾക്ക് വേണ്ടി ലൈവായിട്ട് കാണണോ? അത് കാണിക്കണ്ടേ. ഇഷ്ടമോതിടുവാൻ പെണ്ണെ മടിയെന്തിനാ, കൽബ് തന്ന
ശരിക്കും സൈറ്റ് അടിച്ച് കൊടുക്കണം. ഇദ്ദേഹത്തിന്റെ വീഡിയോയിൽ കൂടി തന്നെ കുറെ ആൾക്കാർ ഇപ്പൊ ചോദിക്കണ്ടാവല്ലോ, ആരാ എന്താ പറയൂ, ആരാ താങ്കൾ ആരാ? പിന്നെ ടോണൊക്കെ ഇങ്ങനെ മാറി തുടങ്ങി, ജാസി ആണോ അതാണോ ഇതാണോ, അങ്ങനത്തെ കുറെ ചോദ്യങ്ങളായി. ഗേ കപ്പിൾസ് ആണോ?